ഡോക്ടർ ബി അവർ ഫുഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബി ഫുഡ്സ് ഒരു ഡോക്ടറുടെ വാഗ്ദാനം. 8th ദേശീയ ആയുർവേദ ദിനം ധന്വന്തരി ജയന്തി ദിനമായ നവംബർ 10 കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ആചരിച്ചു. ഏകാരോഗ്യം ആയുർവേദത്തിലൂടെ എന്നതാണ് ഈ വർഷത്തെ വിഷയം. രാവിലെ കൈലാസ മന്ദിര പരിസരത്ത് മംഗളവാദ്യത്തിന്റെ അകമ്പടിയോടെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ പതാക ഉയർത്തി ധന്വന്തരി വന്ദന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ദിനാചരണത്തിന് തുടക്കം കുറിച്ചു. ചികിത്സാ രംഗത്ത് ആയുർവേദത്തിനുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ന് 8th ലോക ആയുർവേദ ദിനമാണ്. ഈ വർഷത്തെ ആയുർവേദത്തിൻ്റെ സന്ദേശം. ആയുർവേദത്തിൽ ജനപദോധ്വംസനീയം എന്നൊരു അധ്യായം ഉയരുന്നുണ്ട്. അതിൽ വായു, ജലം, ഭൂമി, അന്തരീക്ഷം ഇതൊക്കെ മലിനമാകുന്നത് രോഗകാരണമാണ് എന്ന് അതിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. അതിനുള്ള പ്രതിവിധി അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ കാലത്തിപ്പോൾ നിപ്പ, കൊറോണ, എരിപ്പനി, ഡെങ്കിപ്പനി, അങ്ങനെ പല കാര്യങ്ങളും ഈ ഭക്ഷ്യമൃഗാദികളുമായിട്ടും അന്തരീക്ഷവുമായിട്ടും കാരണം മൂലമുള്ള പല അസുഖങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് എല്ലാവരും, അതായത് ഭക്ഷ്യമൃഗാദികളും അന്തരീക്ഷവും മനുഷ്യരും ഭൂമിയും എല്ലാം ആരോഗ്യത്തോടുകൂടി തീരെ ഒരു രോഗങ്ങളും ഇല്ലാതെ ചേർന്ന് വസിക്കുമ്പോഴാണ് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ച്, അതായത് നമ്മുടെ ചുറ്റുമുള്ള പക്ഷിമൃഗാദികളും പിന്നെ വൃക്ഷലതാദികളും എല്ലാം ജലവും എല്ലാം നല്ല ശുദ്ധിയോടെ അണുവിമുക്തമായി ആരോഗ്യപൂർണതയോടുകൂടി വർത്തിക്കുമ്പോഴാണ് മനുഷ്യർക്കും ആരോഗ്യം ഉണ്ടാകുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ ഇപ്പോഴും മനസ്സിൽ വെച്ച് അതിനൊരു പ്രതിജ്ഞ കൂടി എല്ലാവരും ഈ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം. വൈദ്യരത്നം പി എസ് വാര്യർ, ആര്യവൈദ്യൻ പി മാധവ് വാര്യർ, ഡോക്ടർ പി കെ വാര്യർ എന്നിവർ ആയുർവേദത്തിന് നൽകിയ സ്തുത്യർഹമായ സേവനങ്ങളെ അദ്ദേഹം സ്മരിച്ചു. ട്രസ്റ്റിമാരായ ഡോക്ടർ പി രാംകുമാർ, കെ ആർ അജയ്, ജോയിന്റ് ജനറൽ മാനേജർമാരായ പി രാജേന്ദ്രൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ യു പ്രദീപ്, ആയുർവേദ ഡോക്ടർമാർ, വിവിധ വകുപ്പ് മേധാവികൾ, രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം വിദ്യാർത്ഥികൾ, യൂണിയൻ പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ ദിനാചരണത്തിൽ പങ്കെടുത്തു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ഇതാ എത്തിക്കഴിഞ്ഞു അക്വാ എക്സ്പോ 2023, പി എസ് എം ഗ്രൗണ്ട്, ഗവൺമെന്റ് യു പി സ്കൂളിന് മുൻവശം, എടതിക്കോട്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 branches. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.